Hello guys, welcome back to my channel. Yes, what? By SHANU, we know the video is in love. Salam. Malayali kendada. Keto Malayali puliada. Chuma satakutan donar nala tapatalam ninda katakari yumpoda. Malayali kendada. Keto Malayali puliada. Chuma satakutan donar nala tapatalam ninda katakari yumpoda. Hey, andi mayangum bolandi kalum mondi. Ambalatil poi kuri totu wanangi. അപ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കടന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 500 സബ്സ്ക്രൈബ് എത്തിയിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നു വെച്ചാൽ, പക്ഷേ ഒരു യൂട്യൂബർക്ക് ഈ 500 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കടന്നു വെച്ചാൽ, അപ്പോൾ എൻ്റെ 3 മാസത്തെ കഷ്ടപ്പാടാണ് ഫ്രണ്ട്സ് ഈ 500 സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, വീട്ടിൽ നിന്ന് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും, നമുക്ക് ചില വാക്കുകൾ കിട്ടില്ല. അപ്പോൾ അതിനെല്ലാം പറ്റിയൊരു ആപ്പിനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു 3 ആപ്പിനെ പറ്റി ഞാൻ പറയും. അപ്പോൾ ഫ്രണ്ട്സ്, 3 ആപ്പിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മതിയായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് കിട്ടില്ല മലയാളം സംസാരിക്കുമ്പോൾ, അതാണ് നമ്മൾ ഈ 3 ആപ്പിൻ്റെ ഉപകാരം. അപ്പോൾ എന്നാ വെച്ചാൽ നമ്മൾ 2 ആപ്പിനെ കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോ പറയും. ഇപ്പോൾ 3 ആപ്പിനെ കുറിച്ച് പറയാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, 3 ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ പോയി സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്ത് ബെല്ലേക്ക് എന്നെ ചെയ്താൽ. അപ്പോൾ ആ ആപ്പിനെ പറ്റി പറയുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവിടെ തന്നെ എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണം. അപ്പോൾ അതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു ആപ്പ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ 3 ആപ്പിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ നേരെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നേരെ ഡൗൺലോഡ് പോയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷെല്ലാം പഠിക്കാൻ പോകും. നമ്മൾ 2 ആപ്പിനെ കുറിച്ച് പറയാം. 2 ആപ്പിനെ കുറിച്ച് പറഞ്ഞാൽ യു ഡിക്ഷണറി. 1 ആപ്പ് എന്ന് വെച്ചാൽ യു ഡിക്ഷണറി. യു ഡിക്ഷണറി ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡായിട്ട് ചില ഇംഗ്ലീഷ് വേർഡുകൾ അതെല്ലാം നമുക്ക് യു ഡിക്ഷണറി സെർച്ച് ചെയ്തിട്ട് മലയാളത്തിനും അതുപോലെ കന്നഡ തമിഴ് ഒരുപാട് ഭാഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ മീൻസ് ഇപ്പോൾ ആ ആപ്പ് ഇപ്പം പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല എന്നറിയില്ല. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ യു ഡിക്ഷണറി സെർച്ച് ചെയ്താൽ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നില്ല. അപ്പോൾ പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ യു ഡിക്ഷണറി നമുക്ക് യൂസ് ചെയ്യാം, ആപ്പായിട്ട് യൂസ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചില്ല. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്രോം ബ്രൗസർ ഓൺ ആക്കാം. നേരെ പോയി ക്രോം ബ്രൗസർ ഓൺ ആക്കാം. ക്രോം ബ്രൗസർ ഓൺ ആക്കിയ ശേഷം നമ്മൾ യു ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണിക്കും പ്ലേ സ്റ്റോറിലേക്ക് യു ഡിക്ഷണറി കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ലിങ്ക് വഴി പ്ലേ സ്റ്റോർ പോയി യു ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല, എന്തായാലും കിട്ടില്ല. സെർച്ച് ചെയ്തതിന് എന്തായാലും യു ഡിക്ഷണറി കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ യു അതിന് നേരെ ഒരു ലിങ്ക് കാണുമ്പോൾ യു ഡിക്ഷണറി ഇംഗ്ലീഷ് ഓഫ്ലൈൻ എന്ന ഓപ്ഷൻ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ യു ഡിക്ഷണറി യൂസ് ചെയ്ത ആൾക്കാർക്ക് തിരിയും. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ഹിന്ദി എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ സെർച്ച് ചെയ്ത ശേഷം ഹിന്ദിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹിന്ദി ഇപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി കാണിച്ചത്. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, നമ്മൾ ഹിന്ദി എന്ന ഏരിയയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അറബി, മലയാളം, തെലുങ്ക്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മലയാളം ചൂസ് ചെയ്യണം. അപ്പോൾ എന്ത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇംഗ്ലീഷിൽ ആവശ്യമുള്ള ഒരു വേർഡ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നാൽ സെർച്ച് ചെയ്യാം, ഇംഗ്ലീഷ് സെർച്ച് ചെയ്യാം. റിവ്യൂസ് എന്ന് ഞാൻ സെർച്ച് ചെയ്തത് അത് ഇംഗ്ലീഷാണ്. അപ്പോൾ നേരെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മീനിങ് എന്ന് നമുക്ക് നോക്കാം. അവലോകനങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ആപ്സ് ഹോം സ്റ്റോറേജിൽ ഹോമിൽ കൊണ്ടുവരാം. അപ്പോൾ ആപ്പ് യൂസ് ചെയ്യുന്നതിലേക്കെല്ലാം ഈ യു ഡിക്ഷണറിയൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അതിൽ നിന്ന് എന്താ വെച്ചാൽ നിങ്ങൾ നേരെ ഈ ക്രോമിൻ്റെ മുകളിൽ 3 ഡോട്ടാണല്ലേ, അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ. അപ്പോൾ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒന്ന് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ട് ആഡ് എന്ന ഓപ്ഷൻ കാണിക്കും, അത് വെച്ചിട്ട് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനുശേഷം ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഇവിടെ കാണും യു ഡിക്ഷണറി എന്നിട്ട് ഒരു ആപ്പ് ഉണ്ടാവും. എങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നത് ഇതാണ്. നമ്മളിപ്പോൾ അപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വേണ്ട ഫ്രണ്ട്സ്, ഇതാണ് ഫ്രണ്ട്സ് നേരെ ഓപ്പൺ ചെയ്ത യു ഡിക്ഷണറി ഓൺ ആകുന്ന പോലെ തന്നെ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കാൻ ഓണാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒന്നാമത്തെ ആപ്പിനെ കുറിച്ച് പറയുന്ന ഇത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്പിനെ കുറിച്ച്, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ രണ്ടാമത്തെ ആപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് റോമിലൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ് അത് ജസ്റ്റ് അവിടെ നിന്ന് അലക്കും തുണി വാശി തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ആപ്പിൻ്റെ നെയിം എന്ന് വെച്ചാൽ വിത്ത് ഇംഗ്ലീഷ് മലയാളം ആ ആപ്പിൻ്റെ മീനിങ് സോറി ആപ്പിൻ്റെ നെയിം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി വിത്ത് ഇംഗ്ലീഷ് മലയാളം സെർച്ച് ചെയ്താൽ ഈ ആപ്പ് കിട്ടും. അത് നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നേരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എന്തോ ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കാനും പിന്നെ നമുക്ക് അറിയാത്ത ഓരോ ഇംഗ്ലീഷ് അപ്പോൾ ഈ ഓരോ സാധനത്തിൻ്റെ നെയിമും പിന്നെ പല രീതിയിലുള്ള ഒരുപാട് ബേസിക്സ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണും, ഡേ മന്ത്. അപ്പോൾ നമ്മൾ ഡേ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്കുന്ന ഇത് തിങ്കൾ ചൊവ്വ അങ്ങനെ ഒരുപാടുണ്ട്, മോണ്ടേ അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും ടൂൾസ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തുണ്ട്, തൊട്ടി, ബക്കറ്റ്, പിന്നെ ചൂല്, പിന്നെ ചുറ്റിക, ഹാമർ, അങ്ങനെ ഇത് നമുക്ക് അറിയാത്ത ഇംഗ്ലീഷ് വേർഡെല്ലാം ഇതിൽ അറിയാത്ത ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിന് പിന്നെ ഇംഗ്ലീഷിന് അപ്പോൾ ഇതിൽ ഉണ്ടാവും. അപ്പോൾ അറിയാത്ത നമുക്ക് ഇതിൽ ഇപ്പോൾ കയറി നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ആനിമൽസ് ആനിമൽസിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഉറുമ്പ്, ആൻറ്റി, പിന്നെ ബട്ടർഫ്ലൈ, ചിത്രശലഭം, കാറ്റ്, പൂച്ച, പിന്നെ കൗ, പശു, ഡോഗ്, പട്ടി, പിന്നെ എലിഫൻറ്റ്, ആന, അങ്ങനെ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഓരോ ആനിമൽസിൻ്റെ ജീവികളുടെ ഇംഗ്ലീഷ് ഇതിലേത് കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് യൂസ് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പറയാൻ തുടങ്ങിയാൽ ഈ വീഡിയോ തരില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബേസിക് എന്ന ഓപ്ഷന് ബാക്കി ബയസം വരും, അത് റീമൂവ് ചെയ്യാം. പിന്നെ ബേസിക് എടുത്ത ശേഷം കൺവേഴ്സേഷൻസ് ഓപ്ഷൻ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഓപ്ഷൻ ആണ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഹെൽപ്പ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം കോൾ ആൻഡ് ആംബുലൻസ് എന്ന ഓപ്ഷൻ, ഇപ്പോൾ ഒരു ആംബുലൻസ് വിളിക്കും. ഇപ്പോൾ അർജൻറ്റായി ആംബുലൻസിന് വിളിക്കാൻ ഒരുപാട് ഓപ്ഷൻ ഇപ്പോൾ ആർ യു ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നമ്മൾ കിട്ടാത്ത ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ അത്യാവശ്യം ഹെൽപ്പിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുള്ളോ എന്തെങ്കിലും പറ്റിയോ, അപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ ഇംഗ്ലീഷ് എന്ന് വെച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത്രയുള്ള നമ്മളെ രണ്ടാമത്തെ ആപ്പ്. അപ്പോൾ അപ്പോൾ ആ ആപ്പിൻ്റെ ലിങ്കിന് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ അപ്പോൾ നേരെ പോയി പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായി. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എൻ്റെ 500 സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സിലും കടന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല വളരെ 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 വലിയ താങ്ക്സ്. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് സമയമായി. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വീഡിയോ ഞാൻ വീഡിയോ കാണാൻ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നല്ലേ നിങ്ങൾക്ക് നേരെ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട്സ് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ,
ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഒരു ടെക്നോളജി വീഡിയോ കാണാം, അതൊരു പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.